കഴിഞ്ഞ ദിവസം പങ്കാളി കൈമാറ്റ കേസിലെ പരാതിക്കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇയാളാണ് തന്റെ മകളെ കുത്തി കൊലപ്പെടുത്തിയതെന്ന് യുവതിയുടെ പിതാവ് ആരോപിച്ചിരുന്നു വിഷം കഴിച്ചു എന്നറിയിച്ച് ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇയാള് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ചോദ്യം ചെയ്യലിന് പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇയാൾ ചങ്ങനാശ്ശേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് സ്ഥിതി ഗുരുതരമല്ലാത്തതിനാൽ പ്രതി വിഷം കഴിച്ചോ എന്ന കാര്യത്തിലും പോലീസിന് സംശയമുണ്ട് നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നതിനാൽ പ്രതി പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഇയാളുടെ മൊബൈൽ ഫോണും യുവതി ആക്രമിക്കപ്പെട്ട ബാത്റൂമിൽ നിന്ന് കണ്ടെടുത്ത യുവതിയുടെ ഫോണും പോലീസ് പരിശോധിച്ചു വരികയാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ഉപയോഗിച്ച ആയുധം ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല യുവതിയുടെ ഭർത്താവ് തന്നെയാണ് പ്രതിയെന്നാണ് പോലീസിന്റെ അനുമാനം പങ്കാളിയെ കൈമാറിയ കേസിൽ ഉൾപ്പെട്ട ആളുകളുടെ സഹായവും കുറ്റകൃത്യത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ഭർത്താവ് തന്നെ മറ്റു പുരുഷന്മാരുമായി കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുന്നുവെന്ന് കഴിഞ്ഞ വർഷം ജനുവരിയിൽ പരാതി നൽകിയ യുവതിയെ കഴിഞ്ഞ ദിവസം ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയതോടെയാണ് കേരളത്തിലെ പങ്കാളി കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് കോട്ടയത്തെ യുവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ നൽകിയ പരാതിയെ തുടർന്ന് പതിനാലോളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പങ്കാളി കൈമാറ്റത്തിനായി സജീവമാണെന്ന് കണ്ടെത്തുകയും ആറുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിലും കേസ് എങ്ങുമെത്തിയിരുന്നില്ല അറസ്റ്റിലായ പുരുഷന്മാരുടെ ഭാര്യമാർ തങ്ങൾ സ്വമേധയാണ് മറ്റു പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിന് തയ്യാറായത് എന്ന നിലപാടെടുത്തതാണ് അന്വേഷണത്തെ വഴിമുട്ടിച്ചത് ഇന്ത്യയിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം കുറ്റകരമല്ല എന്നതാണ് പങ്കാളി കൈമാറ്റ കേസിനെ കുഴയ്ക്കുന്നത് തങ്ങൾക്ക് പരാതിയില്ല എന്ന് സ്ത്രീകൾ പറഞ്ഞാൽ അന്വേഷണം അവിടെ നിൽക്കും ആയിരത്തിലേറെ അംഗങ്ങളുള്ള സോഷ്യൽ മീഡിയ കൂട്ടായ്മകളിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട യുവതി മാത്രമായിരുന്നു പരാതി നൽകാൻ തയ്യാറായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ യു എസ് എയർഫോഴ്സിലാണ് പങ്കാളി കൈമാറ്റത്തിന് തുടക്കം രണ്ടാം ലോക മഹായുദ്ധകാലമായ അന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന യുദ്ധവിമാന പൈലറ്റുമാരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അവരുടെ സഹപ്രവർത്തകരായ പൈലറ്റുമാരാണ് അത്തരത്തിൽ മരിക്കുന്ന പൈലറ്റുമാരുടെ ഭാര്യമാരെ സ്വാപിങ്ങിന് ഉപയോഗിച്ചത് അക്കാലത്ത് ഇത് വ്യാപകമായി നടന്നിരുന്നു കേരളത്തിൽ കൊച്ചി നാവികസേന ആസ്ഥാനത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത്തരം ഒരു സംഭവം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരു ലെഫ്റ്റനന്റ് കേണലിന്റെ ഭാര്യയാണ് അന്ന് ഭർത്താവ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ കാഴ്ചവെച്ചു എന്ന പരാതിയുമായി രംഗത്തെത്തിയത് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഇത് പിന്നീട് ആറു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭർത്താവിനെതിരെ സമാനമായ പരാതിയുമായി ഒരു യുവതിയും രംഗത്തെത്തി അതിനു പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട യുവതി ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കപ്പിൾ മീറ്റ് കേരള എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ നടത്തിയ ഇടപാടിനെ യുവതിയുടെ പരാതി ഒൻപതോളം പേരിൽ നിന്നാണ് പ്രകൃതി വിരുദ്ധ പീഡനമടക്കം ലൈംഗിക അതിക്രമങ്ങൾ യുവതിക്ക് നേരിടേണ്ടി വന്നത് യുവതി നൽകിയ പരാതിയിലെ വിശദമായ അന്വേഷണത്തിൽ നൂറുകണക്കിന് പേർക്ക് ഈ റാക്കറ്റുമായി ബന്ധമുണ്ടെന്നാണ് വിവരം ലഭിച്ചത് ഭർത്താവ് അടക്കം ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നിവിടങ്ങളിലുള്ളവരാണ് അന്ന് കറുകച്ചാൽ പോലീസിന്റെ പിടിയിലായത് എന്നാൽ അന്വേഷണം എങ്ങുമെത്തിയില്ല പിടിയിലായവരുടെ ഭാര്യമാര് തങ്ങൾക്ക് പരാതിയില്ല എന്ന നിലപാടെടുത്തതാണ് അന്വേഷണം അന്നും വഴിമുട്ടിച്ചത് ഭാര്യമാരെ കൈമാറ്റം ചെയ്യുന്ന സംഘത്തിൽ ചേരാനെത്തുന്ന അവിവാഹിതരിൽ നിന്ന് പതിനാലായിരം രൂപ വരെ ഈടാക്കിയിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു രണ്ട് മണിക്കൂറിന് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് വാങ്ങിയിരുന്നത് ഭാര്യമാരുമായി വരുന്നവരുടെ പക്കൽ നിന്നും പണം വാങ്ങിയിരുന്നില്ല പകരം അവരുടെ ഭാര്യയെ അടുത്തയാളുടെ ഭർത്താവ് ഉപയോഗിക്കുകയായിരുന്നുവെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഭൂരിഭാഗം ഭാര്യമാരും ഭർത്താക്കന്മാരും ഉഭയസമ്മത പ്രകാരം തങ്ങളുടെ പങ്കാളികളെ കൈമാറ്റം ചെയ്യുകയായിരുന്നു എന്നതാണ് പോലീസിൽ നൽകിയ മൊഴി ഇതോടെ വാർത്തകളിൽ നിറഞ്ഞ പങ്കാളി കൈമാറ്റ കേസ് പരാതി നൽകിയ യുവതിയുടെ പീഡന കേസായി മാത്രം ഒതുങ്ങി ഭർത്താവിന്റെ സമ്മതം ഉണ്ടായിരുന്നെന്നും തങ്ങളെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നുമാണ് പങ്കാളി കൈമാറ്റത്തിനായുള്ള ഗ്രൂപ്പിലെ സ്ത്രീകൾ പറയുന്നത് ലൈംഗിക ആസ്വാദനത്തിനായി തങ്ങൾ സ്വമേധയാ വരുന്നതാണെന്നും ഇവർ പറയുന്നു പങ്കാളി കൈമാറ്റക്കേസിൽ പോലീസിന് ഇടപെടുന്നതിന് പരിധിയുണ്ടെന്നും സദാചാര പോലീസ് ആവാനില്ലെന്നും കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതോടെ ഒരു കേസ് ഒഴികെ ബാക്കിയെല്ലാം അസാധുവാകുന്ന സാഹചര്യമായിരുന്നു